അപ്പൊ മറ്റേ വരെ നമ്മള് ഇവിടൊക്കെ പറിച്ച സൂപ്പർ സാധനം നമ്മുടെ നമ്മുടെ വീടിനടക്കാണ് എന്ന് ചെറിയ ഇതിന്റെ മുട്ട് വിരിഞ്ഞിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു കൂടുതലും. അപ്പൊ ഇവര് പറഞ്ഞ മൂന്നാല് ടൈപ്പ് കൂടുണ്ടാവും പറയണേ. അപ്പൊ ഇന്നപ്പൊ ആ ഫോണും വെച്ച് നമ്മള് വെച്ച് നമ്മൾ കഴിക്കട്ടോ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നായിപ്പോ നമ്മള് കുളിക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ കുഴപ്പമില്ല, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്തോ. ഇനി നമുക്ക് ഇവിടുന്ന് പോകുന്നത് നേരെ വെള്ളച്ചാട്ടത്തിൽ പോകും. അപ്പൊ അവിടെ പോയി കുളിക്കണം. കുളിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മുടെ മച്ചാല്ല എന്നാ അപ്പൂല്ല. അപ്പൊ നമ്മള് കുളിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ബാക്കി നമ്മൾ കുളിച്ചു വേണ്ടി പോരും. പിന്നെ നമ്മൾ ഫുഡ് വയ്ക്കും, അപ്പൊ അത് കഴിക്കുന്ന വീഡിയോ എടുക്കും. പിന്നെ നൈറ്റ് നമ്മൾ ഇവിടെ നിൽക്കും. നാളെ രാവിലെ അവിടെ പുൽമേടുണ്ട്, അവിടെ പോയിട്ട് കഴിഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വച്ചമ്മയൊക്കെ ഇത് കുളിക്കാൻ പോട്ടെ. ബാക്കി വീഡിയോ അവിടെ നിന്നിട്ടാണ് വെള്ളച്ചാട്ടത്തിൽ പോയിരിക്കുന്നു. ഇവിടെ ആ ചേട്ടൻ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ചക്കിട്ടിട്ട് പോയിന്ന് ആന നോക്കിയൊക്കെ ആളെ ചക്കിട്ട് ഓട്ടോ ആള് വിട്ടു. ആന വന്നിട്ട് ചക്കിട്ടിട്ട് പോണ സാധനം പറഞ്ഞത്. വരാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കൂടെ നിൽക്കണം എന്ന് പറയുന്നത് അവൻ. അടിപൊളി കുറേ സ്ഥലങ്ങൾ കാണാണ്ട് പോകാണ്ടെന്ന് പറഞ്ഞത് നമ്മൾ. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടല്ല വന്നേ, പക്ഷേ ഇപ്പോൾ ഒരു ദിവസം നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ ഉച്ചയാകുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് തെറ്റും. പിന്നെ ഒരു ദിവസം നമ്മൾ എന്തായാലും വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം നിൽക്കാൻ ഉദ്ദേശിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റപ്പായിട്ട് നിൽക്കണം. വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇടയ്ക്ക് നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ആ വീടുകളുള്ളൂ. കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു വീട്, അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോൾ വേറൊരു വീട്, അങ്ങനെയാണ് വീടുകളുള്ളൂ. അതിൻ്റെ ഇടയിൽ മൊത്തം ആടില്ല നമ്മുടെ വീടിനുള്ള സാധനം കണ്ടു. ബമ്പിളൂസ് നാരങ്ങ ഏ കാണുന്നുട്ടോ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാ മന നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് അടയ്ക്കാ ഒക്കെ ആന വന്നിട്ട് ഒക്കെ നശിപ്പിച്ചോളാന്ന് പറയുന്നത്. അതായത് നമുക്ക് ഫ്രണ്ടിൽ രണ്ടാൾക്കാരും ഉണ്ട്. അവർ ഓർത്തി ആ കുഞ്ഞു പയ്യൻ കണ്ടില്ല അത്ര അവിടെ കരയ്ക്ക് മരുന്ന് കയറിയിട്ട് കരയ്ക്ക് പൊട്ടി നോക്കുന്നുണ്ട്. പിന്നെ മാമൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മച്ചാമാരെ ബാക്കിലുണ്ട്. വേറെ എല്ലാം വലിയ സ്ഥലമാട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ ചേട്ടനിവിടെ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് വരാൻ പറ്റണ്ടോ. അതുകൊണ്ട് ഈ വേടമലയാറ് കാഴ്ച നിങ്ങൾ മിക്സ് ചെയ്യാണ്ട് കാണാം. അതിൽ ഭയങ്കര ഫുൾ സൂപ്പർ സാധനങ്ങളാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു വൈബാണ്. ഇവിടെ വന്നാൽ ഇപ്പോൾ നമുക്ക് സംഭവം മനസ്സിലായി. നമ്മൾ അവിടെ കയറി കാടിൻ്റെ ഇതിലേക്ക് എൻട്രിലേക്ക് കടന്നപ്പോൾ തൊട്ട് രക്ഷില്ലാത്ത സാധനങ്ങളാണ്. സൂപ്പറാണ്, ഫുൾ വേറെ ലെവലിൽ സാധനങ്ങളാണ്. ഏ മച്ചാനെ ഏ പൊട്ടിച്ചിട്ട് ആൾ ഇറങ്ങണമെങ്കിൽ ആൾക്ക് പോക്കറ്റില്ലാത്ത കാരണം ട്രൗസറിൻ്റെ ഉള്ളിൽ മറ്റേ പേരയ്ക്ക കണ്ടു. ഷർട്ടിൻ്റെ പകലിൽ പേരയ്ക്ക ഇട്ട് കടിച്ച് പറിച്ചാൽ എന്നിട്ട് വരാൻ പോണ. സ്പൈഡർമാൻ്റെ ബനിയൻ ട്രൗസറുള്ള ഇടത്തിൻ്റെ മാമൻ മനുഷ്യന്താ ഇങ്ങനത്തെ ഏയ് പ്രസാദേട്ടൻ വരുമ്പോ നീ പോരാട്ടാ. പ്രസാദേട്ടപ്പം നമ്മുടെ അവിടെ കല്യാണത്തിന് പ്രസാദേട്ടൻ വരുന്നുണ്ട്. അപ്പൊ നീ പോരാട്ടാ, നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്യാം. അടിച്ചു പൊളിക്കാം നമുക്ക്. ഏ വരില്ലേ വന്നോളൂ. ഞങ്ങൾ നീക്കിനി, ഞങ്ങൾ നീക്കി ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് വീട്ടിലാണ് ചേട്ടാ. അതിൽ മോൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഇടും. അടക്കണം നമുക്ക്. അമ്മയോട് ചോദിച്ചിട്ട് വരണം. ആ വരാന്ന് പറയും ഗൈസ് എന്ന് പറയും. ഞാൻ വരാ ഗൈസ് എന്ന് പറയാം. അപ്പൊ അവിടെ നമ്മള് കല്യാണത്തിനൊന്നും കാണുന്ന അടിച്ചു പിടിക്കണം നമുക്ക്. നിന്റെ കാലിന് മട്ടൊക്കെ കയറി എനിക്ക് വേദന പിടിക്കണ്ടാ. എന്റെ കാലിന് മട്ടൊക്കെ അടിച്ചിട്ട് ചോരയും പോയി എനിക്ക് വേടിയും വന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ലേ. കുഞ്ഞുപായത്തിലോട്ട് ശീലായി. ഓ എന്റെ കൊന്നെ ആനമ്പി ചോരയും കണ്ട് പകുതി വിടുകയും രഞ്ചാറാട്ടനെ പറക്കുകയും കളഞ്ഞിട്ടാണ് പോണേ. നീ എത്ര പഠിക്കണേ? മൂന്നാം ക്ലാസ്സിൽ. ഇനിയിപ്പോ എന്താ തിങ്കളാഴ്ച സ്കൂളിൽ പോണ്ടേ? ഇനി ഇങ്ങോട്ട് ജീപ്പൊക്കെ വരുമോ സ്കൂളിൽ പോവാ? വന്ന ബൈക്ക് ഓട്ടോറിക്ഷ വന്ന ജീപ്പിലല്ല വന്ന. ടിപ്പറും വരും. ഈറ്റലോറി അട്ടേ ഈറ്റെടുക്കാനായിട്ട്.
ഇപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തേക്ക് എന്തോരം പോകണം? വെള്ളച്ചാട്ടത്തേക്ക് എന്തോരം പോകണം? കൂടുന്നു അവിടെ വേണം. അപ്പൊ ഇതിലേക്ക് ഇറങ്ങി പോണല്ലേ? അതില് പോയാ മതിയോ? അപ്പൊ അവര് ഞാൻ അവരെ അതിൽ പോവാൻ വേണ്ടി വന്നേ. അപ്പൊ നിങ്ങ എവിടെ പോണേ? ആ താഴത്തോട്ട് ഇപ്പൊ പറയണ്ടേ, ഞാൻ വെള്ളച്ചാട്ടത്തേക്ക് നിന്റെ പോവാന്നേ. ഇനിയിപ്പൊ എന്നെ അവിടെ കൊണ്ടാക്കണ്ട, എനിക്ക് പേടി ഒറ്റയ്ക്ക് പോവാൻ. ഇതില എന്നോട് കൊണ്ടാക്ക്. അവര് ഞങ്ങൾ വെള്ളച്ചാട്ടത്തേക്ക് വേണ്ടി വന്നാ. നീ എന്നെ പറ്റിച്ചല്ലേ? അതാ പള്ള. അവൻ താഴ്ത്തോട്ടത് ഞാൻ വെള്ളച്ചാട്ടത്തേക്കാ തോന്നി. അവൻ്റെ അപ്പം കാട്ടി കൂടെ നടന്നു പോവാം. ഇനിയിപ്പോ അവര് നിക്കണത്തി ഞാൻ വീണ്ടും പോണം. ഇത്തരം ചോദിച്ചതായി. ആ ഓക്കെ, അവര് വന്നിട്ട് ചേട്ടൻ പൊക്കോളെ. നമുക്കറിയില്ലല്ലോ കാട്ടിൽ വന്നൊരവസ്ഥേ. വീടുകൾ അവിടെ ഉണ്ട്, ചില വീട്ടിൽ താമസമുണ്ട്, ചില വീട് താമസിക്കുന്നില്ല. ഇപ്പോൾ രണ്ട് വീട് വന്ന വീടുകളൊന്നുമില്ല, സൈഡിലുള്ള ഒറ്റ വീട്ടിൽ താമസമില്ല. അവരൊക്കെ ഡാമിന് മീൻ പിടിക്കാൻ പോയെന്ന് പറഞ്ഞത്. അപ്പോൾ അവരിങ്ങോട്ട് വരില്ല, അവർ ഷെഡ് വെച്ചിട്ട് അവിടെ മീൻ പിടിക്കുക. എന്നിട്ട് അവരുടെ പിള്ളേരുകളൊക്കെ എല്ലാവരും സ്കൂളിലേക്ക് അവിടെ നിന്നാണ് വിടണേ. അപ്പോൾ ഇവിടെ ആകെയുള്ള നമ്മൾ വന്ന വീട്ടിലെ ചേട്ടൻ മാത്രം, ആ വീട്ടിലെ ചേട്ടനും ഫാമിലി ഉണ്ട്. വേറെ ഇപ്പോൾ നമ്മൾ ഫോണ് പറിക്കുന്നില്ല. അവർ ഫാമിലി, ആ രണ്ട് ഫാമിലി ഉള്ളൂ. ബാക്കി ഈ കാടിൻ്റെ ഉള്ളിൽ വേറെ ഒറ്റ ഫാമിലി ഇല്ല. അവിടെ ഇവിടെ വരുന്നു, അവരൊക്കെ മീൻ പിടിക്കാനായിട്ട് പോയിക്കാന്ന്. അപ്പോൾ അവരെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ അവർ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അവർ വീട്ടിലേക്ക് വരും, ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവരെ ഫുൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഷെഡ് കെട്ടി വെച്ചിട്ട് അവർ അവിടെ നിന്ന് പിള്ളേരുകളൊക്കെ സ്കൂളിലേക്ക് അവിടെ നിന്ന് പറഞ്ഞുവിടാം. അങ്ങനെ സെറ്റപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ ഡീറ്റെയിൽസ് അറിഞ്ഞല്ലേ, നമ്മളിപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഏകദേശം ചോദിച്ചറിഞ്ഞിട്ടുള്ളൊരു സാഹചര്യം കാര്യങ്ങൾ പറഞ്ഞു. നടത്തിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് കുറച്ച് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലേ കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ പോകുന്ന വഴി ഏതാ? ഏതിലും പോണേ? ഓറഞ്ചാ? ഇവിടെ ഓറഞ്ചുണ്ടോ? ഓറഞ്ചൊക്കെ ശരിയുള്ള ദൈവമാണോ നോക്കിയേ? ഓറഞ്ചിന് സ്മെല്ല്. അപ്പൊ ഞാൻ വരാൻ കൊണ്ടില്ല. മരം എവിടെയാണ് അപ്പൊ അത്? ഞാൻ ഞാനീ പുള്ളിയിലപ്പം വിട്ടിടിച്ചു. അവൻ പറയാ ഞങ്ങൾ വെള്ളച്ചാട്ടത്തേക്ക് പോണെന്നല്ലേ, താഴേക്ക് പോണെന്നാണ്. നോടെ നല്ല സ്മെല്ല് ഉണ്ടല്ലേ. ഇപ്പൊ കുളിച്ചു നോക്കി അറിയാലോ ഓറഞ്ച് തന്നെയാണോ? ഇല്ല മതി വൈപ്പ് കണ്ടോ നിങ്ങളത്തെ. ഓ അതന്നെ ഓറഞ്ച് തന്നെയാ. കണ്ണി പോയി കണ്ണി പോയി കണ്ണഞ്ചേട്ടാ കൊറേ നേരം കേട്ടോ. ഇവിടെ വരുമ്പോ ഇയാൾക്ക് ഒരു രോഗ ഞാൻ നോക്കും. തമ്മിൽ എന്തോ ഒരു കളക്ഷണ്ടാ. അതാണ് സംഭവം. ഒരു ഇഷ്ടക്കുറവ് തമ്മിലുണ്ട്. നല്ല മച്ചമയമായ ഫ്രണ്ട്സ് ആണ്. അതോ ചെറിയൊരു ഇഷ്ടക്കുറവ് പറയില്ല. അങ്ങോട്ട് നോക്കിട്ട് മുറിക്കില്ലേ, നോക്കിട്ട് തൊണ്ട് പൊളിക്കാൻ. അപ്പൊ അതാണ്, അതാ കാണുന്ന വീടുണ്ടല്ലേ, അതാണ് ആ നേരത്തെ കൂടുവാണെങ്കിൽ മച്ചാൻ്റെ ലൈൻ്റെ വീടുന്ന് അതാണെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റേ പുള്ളിക്കാരൻ എന്തോ ഉണ്ട്, നമ്മൾ കൂടുതൽ ചിന്തിക്കും, പറയാനൊന്നുമില്ല. അപ്പം അങ്ങനെ പോട്ടെ. എൻ്റെ പൊന്നെ, അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. ആ ഇപ്പോൾ മൊത്തം മലകളും കാര്യങ്ങളുണ്ട്, നല്ല സെറ്റപ്പാട്ടാ കാണാനായിട്ട്. നല്ല അപ്പുറം പുറം കാണുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം 3 മണിക്കൊക്കെ ആനൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ ഉച്ചയല്ല, ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് 3 മണിക്കൊക്കെ ആന വരുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേ മച്ചാനുള്ള ധൈര്യത്തിനാണ് നമ്മൾ പോണത്. അതിനുള്ള ഓടുവഴി അറിയാം, ഓടിയാലും പിന്നാലെ ഓടാലോ. ശനിയാഴ്ച പോരുത്, എട ദിവസം ഒരിക്കലും പോരുത്. പറഞ്ഞൊന്നും മനസ്സിലായില്ല. മലയാളം പറയുന്നുണ്ട്.
എന്തോ പറഞ്ഞു, എന്തോ ചോദിച്ചു, എന്തിട്ട് അത് മീനിങ്സ് മനസ്സിലായില്ല, എന്തോ പടന്ന് പറഞ്ഞു മനസ്സിലായില്ല. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഇത് നീങ്ങി കേട്ടോ. അവരുടെ ഭാഷയിൽ എന്തോ രണ്ടാം കാര്യം എന്തോ ചോദിക്കണ്ടേണ്ട, എന്തോ പറഞ്ഞു. വന്നപ്പോ തന്നെ എന്നിട്ട് അതാ വന്നപ്പോ എന്തിനു ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞങ്ങൾക്ക് മനസ്സിലാവില്ല അവരെവിടെ പോയെന്ന് ചോദിച്ചേ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ വേഗം വിട്ടടിച്ചു എവിടെ പോയാന്ന് ചോദിച്ചു. എവിടേക്ക് ഇവിടുന്ന് ചോദിച്ചു, എവിടേക്ക് പോയെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ താഴത്തേക്ക് പോയെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊന്നും മനസ്സിലായില്ല, ഇവിടെ മൊത്തം ഓപ്പോസിറ്റ്. അപ്പൊ ഞാൻ വേഗം നീങ്ങി പോകുന്നു. അവരുടെ ഭാഷ എന്ന് പറയട്ടെ, ഓറഞ്ച് കിട്ടി. ഓറഞ്ചിന്റെ കഥ എന്തിട്ടാ നോക്കട്ടോ. എന്നിട്ട് അവിടെ ഉണ്ട് ഇഷ്ടപ്പോ സംഭവം ഉണ്ട് കേട്ടോ. മധുരം ഉണ്ട് പക്ഷെ പുളിയും ഈ പറഞ്ഞ പൊകച്ചില് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടമലയാറും ഈ സാധനം ഉണ്ട് ഓറഞ്ച് കേട്ടോ. സംഭവം ഇത്തിരി പുളിയുണ്ട്, പക്ഷെ സംഭവം സെയിം തന്നെ, മണം കാരണം ഒക്കെ സെയിം തന്നെ. ചെറിയ പുളിയുണ്ട്, ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മധുരം ഉണ്ടല്ലോ. മധുരം ഉണ്ട്, നീ പുളി കഴിച്ചാൽ മതി. തൊലിക്കാന്നുണ്ടെങ്കിൽ പുളിപ്പ് ഉള്ളിത്തെ മാത്രം കുഴപ്പമില്ല. തൊലി പടമലയാല ഓറഞ്ചിട്ടാ അടിപൊളി. ഒരു രക്ഷം ഉണ്ടെന്നേ, ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. മലയാളം ഓറഞ്ച് പക്ക സാധനം. ആ എൻ്റെ തോല് കൂട്ടി കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി ഉണ്ടാവും. പക്ഷെ ഈ ഉള്ളിലത്തെ മാത്രം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം ഉണ്ടാവും. നമ്മൾ നെല്ലിയാമ്പതിയൊക്കെ പോയിട്ട് കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ഓറഞ്ച് ഇങ്ങനെ മരത്തിന് മുകളിൽ ഉണ്ടാക്കുന്ന കണ്ട നെല്ലിയാമ്പതിയില്ല. പക്ഷെ ഏടമലയാറ് കാടിൻ്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്. അപ്പം ഈ കാലാവസ്ഥയിലുണ്ടാവും. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് ഇവിടെ. അപ്പം നമുക്ക് പോകുമ്പോൾ പറ്റിങ്ങ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മരം കാണിക്കട്ടാ. അല്ലെങ്കിൽ ഇത് ഉണ്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് അല്ലാണ്ട് മരം കിട്ടാല്ലേ. ഇല്ലടാ അവിടെ ഇല്ലേ, ഇല്ലേ ആവശ്യം മരം കാണാം. പിന്നെ വെള്ളം കട്ടിരിക്കട്ടാ. അപ്പോഴേ അവിടെ വീടുകൾ പണിയുണ്ട്. അപ്പം ആ മേഞ്ഞാക്കണത് ഈറ്റോണ്ടൊക്കെയാന്ന് തോന്നില്ലേ. ആ ഈറ്റോണ്ട് അവിടെ വീടൊക്കെ മേഞ്ഞ് കിട്ടില്ലേ. പിള്ളേർ ഇതിന് ഓടി നടക്കണ്ട. ആ പിള്ളേർ ഇതിന് ഓടി ഇതിലൂടെ ഓടി നടക്കണ്ടല്ലോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ അപ്പം ഇതിന് ഓടിപ്പോണു വിഷയില്ലാട്ടാ. നമ്മളിപ്പോ അതിൽ പോയിട്ട് കുളിക്കും. ഇപ്പൊ ഇതിലേ അങ്ങോട്ട് പോണതുകൊണ്ട് കുളിക്കണോടത്തേക്ക് അല്ലേ. ഇതിലെ വീണ്ടും അങ്ങോട്ട് പോണതുണ്ട് അല്ലേ. ഇല്ല ഇവിടെയൊക്കെ ചെറിയ കുളങ്ങൾ. നമ്മള് റേഞ്ചിലേക്ക് പോണം, ഫോൺ ചെയ്യാൻ പോണത്. ആ അപ്പൊ നമ്മളിപ്പോ ആകെ എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് ഫോൺ ചെയ്യണം. അപ്പൊ ഇവിടെ വന്നിട്ട് റേഞ്ച് ഉണ്ടായില്ല. അവിടെ നിന്ന് കയറിപ്പോ പിന്നെ റേഞ്ച് പോയത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഒന്ന് രണ്ട് ഫോൺ ചെയ്തിട്ട് വീണ്ടും നമ്മള് കുളിക്കാൻ പോകണം. അല്ലെങ്കിൽ നമുക്ക് അതിലേ കട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഫോൺ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിലേ പോയതാട്ടോ. അപ്പൊ ഒന്ന് ഫോൺ ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാരണം ചെയ്യാം. അവിടെ ഒന്ന് രണ്ട് വീട് പണുന്നുണ്ട് ഈറ്റവും അത് വെച്ചിണ്ട്. അപ്പൊ അതൊന്നും കൂടി കണ്ടിട്ട് നമുക്ക് ഫോൺ ചെയ്യാൻ പോട്ടോ. ചെറിയ അമ്പല ഉണ്ടത്, ഇവരുടെ അമ്പലമാണ് ചെറുത്. വീടാന്ന് വെച്ചേ ഇവരുടേതായ അമ്പലങ്ങളും ഞാനുണ്ടാവും. അമ്പലം അങ്ങോട്ട് പോകും. അവിടെ കുടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും കണ്ടിട്ട് നമുക്ക് ആവശ്യം അങ്ങോട്ട് പോകണം കേട്ടോ.